നമ്മൾ ഈ വീഡിയോ ഇത് ചെയ്യുന്നത് ഒരു മാനുവൽ ഹാൻഡിലിംഗ് എന്നുള്ളൊരു ഹസാർഡ് നമുക്ക് ആൾക്കാർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാക്കാനും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാനുള്ള കഴിവുള്ളൊരു ഹസാർഡാണ് മാനുവൽ ഹാൻഡിലിംഗ്. അപ്പോൾ അതിനൊരു ഹസാർഡായിട്ട് കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോഡിലി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ലോഡ് ലിഫ്റ്റ് ചെയ്യുക, ക്യാരി ചെയ്യുക, പുഷ് ചെയ്യുക, പുള്ള് ചെയ്യുക, പ്ലേസ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, ഇതൊക്കെ ബോഡിലി ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ മസിൽസ്, ബോൺസ്, റിലേറ്റഡ് ജോയിൻറ്റ്സ് കാര്യങ്ങളിലെല്ലാം പല രീതിയിലുള്ള പ്രഹരങ്ങളുണ്ടാവാം. അത് ഇഞ്ചുറീസിലേക്ക് വരാം. ഉദാഹരണത്തിന് ഒരു ലോഡ് എടുക്കുമ്പോൾ നടുവേദന, കയ്യോ കാലോ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവും, ലിഗ്മെൻ്റ് ടെൻഡൻസ് ഇഞ്ചുറീസ് ഉണ്ടാവാം, അത് ദേഹത്ത് വീണാൽ ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം, കുറേ നേരം പിടിക്കുമ്പോൾ മസ്കുലർ സ്ട്രെയിൻസ് ഉണ്ടാവാം, നെർവ് ട്രാപ്സ് ഉണ്ടാവാം. ഇത് ഒരു അക്യൂട്ടായിട്ട് പെട്ടെന്നൊക്കെ എടുക്കുമ്പോഴുള്ള വിലങ്ങളുണ്ടാകും, കുറേ നാളുകൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടാകും, ക്രോണിക്കായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും. ഒരു മാനുവൽ ഹാൻഡിലിംഗ് എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹസാർഡാണ്. വർക്ക് പ്ലേസസിൽ പല റിക്വയർമെൻ്റ് ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ്ങോ കാര്യങ്ങളാണെങ്കിൽ തന്നെ അവിടുത്തെ ഐറ്റംസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണം, ഓരോ സാധനങ്ങൾ പിടിച്ച് കുറേ ഹോൾഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പമ്പ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ എന്തെങ്കിലും ആയിട്ട് കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ മെറ്റീരിയൽ, സിമെൻറ്റ്, സ്റ്റീരിയൽസൊക്കെ എടുത്ത് നടക്കണം, അത് മുകളിലേക്കൊക്കെ കയറ്റണം. അപ്പോൾ അത് മാനുവൽ ഹാൻഡിലിംഗ് എന്നുള്ളത് എവിടെയും ഒരു ഹസാർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടുത്തെ രീതിയിൽ റിസ്ക് കൂടുകയോ കുറയോ ചെയ്യാം. അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു നമ്മളൊരു റിസ്ക് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അവിടെ എന്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ആ ടാസ്ക് എന്താണ്, എന്ത് ജോലിയാണ്, എത്ര നേരമാണ്, എവിടെയൊക്കെ മുകളിലേക്കാണോ അടിയിലേക്കാണോ ഇറങ്ങേണ്ടത്, ആ ടാസ്ക് ഒന്ന് വിശകലനം ചെയ്തു. ദെൻ അതിൻ്റെ ലോഡ്, ഏത് ടൈപ്പ് ഓഫ് ലോഡ്, അതിൻ്റെ സൈസ്, ഷേപ്പ്, അതിൻ്റെ CG, അതിൻ്റെ വെയ്റ്റ്, അതിൻ്റെ എഡ്ജസ്, അതിൽ ലിക്വിഡാണോ സോളിഡാണോ എന്താണെന്നുള്ളത് അത് ഒന്ന് കൺസിഡർ ചെയ്യുക. ദെൻ ആരാണ് ഇത് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ, അവന് നോളജുള്ളതാണോ, ഫിസിക്കലി മെഡിക്കലി കേപ്പബിളാണോ, ദെൻ ഏത് എൻവയോൺമെൻറ്റ്, അവിടെ കുഴിയുള്ളതാണോ, ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ, മുകളിലേക്കാണോ, സ്റ്റെപ്സ് ആണോ, ലൈറ്റ് ഉള്ളതാണോ, ടെമ്പറേച്ചർ എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള 4 കാര്യങ്ങൾ, ലോഡ്, ഇൻഡിവിജ്വൽ, ടാസ്ക് ആൻഡ് എൻവയോൺമെൻറ്റ്, 4 കൺസിഡർ ചെയ്താൽ ഇത് എവിടെയാണ് നമുക്ക് അതിന് തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കേണ്ടതെന്നറിയാം. മാനുവൽ ഹാൻഡ്ലിംഗ് ബോഡി ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ ടെക്നോളജി കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ടോട്ടലി വേണമെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാം. അതിന് വല്ല ക്രെയിനോ ഹോയിസ്റ്റോ അങ്ങനെയുള്ള കൺവേഴ്സോ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് കൊടുത്തിട്ട് നമുക്ക് ടോട്ടലി മാനുവൽ ഹാൻഡ്ലിങ് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ ബെൽറ്റ് കൺവേഴ്സ്, ഒരു നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ വരാനുള്ള കൺവേഴ്സ് ഉണ്ട്. ദെൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ക്രെയിൻസ് ഉണ്ട്, ഫോർക്ക് ലിഫ്റ്റ് ട്രക്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്, സാധനങ്ങൾ വയ്ക്കാൻ ഡംപ് ട്രക്സ്, ഇങ്ങനെ പല രീതിയിലും മാനുവൽ ഹാൻഡ്ലിങ് ഫുള്ളി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ചിലയിടത്ത് അത് പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ ട്രോളിയോ കാര്യങ്ങളോ എടുത്തൊന്ന് വച്ചിട്ട് പിന്നെ ഉന്തിക്കൊണ്ട് പോകാനുള്ള ട്രോളിയോ കാര്യങ്ങളോ അതിന് വീൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ദെൻ എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ചെയ്യുന്ന എൻവയോൺമെൻറ്റ്, അവർ എവിടെയെങ്കിലും ഇപ്പോൾ മുകളിലേക്ക് കയറണമെങ്കിൽ കൂടുതൽ ഡേഞ്ചറാണ്. അപ്പോൾ അത് തട്ടി വീഴാതിരിക്കാനും അപ്പോൾ അതിന് ഒബ്സ്ട്രക്ഷൻസ് ഇല്ലാത്തൊരു എൻവയോൺമെൻറ്റ്, അവർക്ക് നല്ല ലൈറ്റും കാര്യം, ചൂടുള്ള സ്ഥലമാണെങ്കിൽ എക്സോഷൻ ഉണ്ടാവും, അല്ലേ? ബോഡി ഫോഴ്സ് വെച്ചിട്ടാകുമ്പോൾ എക്സോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് കുറച്ച് റെസ്റ്റ് ബ്രേക്സ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മളൊരു നല്ല കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ട്രെയിനിങ് എല്ലാം കൊടുത്ത് ഇടയ്ക്ക് റെസ്റ്റ് ബ്രേക്സ് എല്ലാം കൊടുത്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ ആ ലോഡ് സ്പ്ലിറ്റ് ചെയ്തിട്ടോ അതിൻ്റെ വെയിറ്റ് കുറച്ചിട്ടോ അതിന് പിടിക്കാനുള്ള ഗ്രിപ്പോ കാര്യങ്ങളോ കൊടുത്ത് നല്ല രീതിയിൽ ലോഡ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഇൻഡിവിജ്വലിന് നല്ലൊരു എൻവയോൺമെൻറ്റ് കൊടുത്ത് അവിടെ നല്ല രീതിയിൽ ഒരു പ്രൊസീജിയേഴ്സും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാനുവൽ ഹാൻഡ്ലിങ്ങിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ മാനുവൽ ഹാൻഡ്ലിങ് പല ഐറ്റംസാണ്, പല രീതിയിലാണ് നമ്മുടെ സ്ഥാപനത്തിൽ. ഇപ്പോൾ സിമെൻറ്റ് ബാഗ് ചിലരെടുത്ത് തലയിൽ വെച്ചിട്ട് പോകും. പക്ഷേ ഏറ്റവും നല്ലത് നമ്മളൊരു സാധനം പിടിക്കുമ്പോൾ ആ സിമെൻറ്റ് ബാഗ് 2 പേരെ കൊണ്ടോ ഒരു ട്രോളിയിലിട്ട് പോയാൽ റിസ്ക് കുറവാണ്. പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് പറ്റില്ല, മുകളിലേക്ക് കയറ്റണം. അപ്പോൾ ഒരു ഹോയിസ്റ്റോ വലിച്ച് പുള്ളി വഴിയോ കയറ്റണം, സിമ്പിൾ മെഷീൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ലോജിക്കൽ അപ്രോച്ച് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണ്ടത് ആൾക്കാർക്ക് ഇഞ്ചുറീസോ സഫറിങ്സോ പാടില്ല. ഒരു നല്ല രീതിയിൽ ലോഡ് എന്ന് പറഞ്ഞത്, ലോഡിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ lifting cranes or carrying use a split the cherry loda kit thundo, elango thundovana, bututana, with thundobomb on the end of Sananga, a character at a dicky with chilling other Jalpathin Althivida, Pidicam butter, the pocket to a chet upon them. Wanganola or basic Itola carrying Lina Tavishama. The Valare Pradhanam for Yanadu and life in the experience selling Karingal Barnal. Namoro Rizil, Namada poor posture Gundo, Namalan Chi under the corrected chair Thundi in the Paladidilum Karingal, Namada Sadi Matula Vedanagulum, Presangalumani Wakin, joint bits, Nadu Vedana, Mutu Vedana, Kai Vedana, Nerval traps. Avaka by another. Other Kudu Amalipa even you. Sana would come over patterns together, Kuninu, or Tapoker. Father Naduni could then impact him now. Father Kid counted lifting technique. Amala Nadun era Kunija, Kali straight to a chetukum, put good the impact in Nadula. Athola Padu Mutu Marakit, thighs in the Oru power, etum good the muscles and la muscles or thighs. A thighs in the power, straight to Nadu, eating the Tidikan, Gathra Prasna Vidla. Mutuve no Lorca Vetilla. However, the Avadinum, cherry that Pangane, Namala, Naladi, you risk reducing a bit. Thank you for that one.